നഗരി കീഴടക്കാൻ ഇനി എത്തുന്നത് കെ എസ് ആർ ടി സിയുടെ ഗജരാജ ലക്ഷറി വോൾവോ ബസ്സുകൾ. പുതുതായി എത്തിയ ഈ വോൾവോ സ്ലീപ്പർ ബസ്സുകൾ നിസാരക്കാരനല്ല. ദീർഘദൂര സർവീസുകൾക്കായി കെ എസ് ആർ ടി സി രൂപീകരിച്ച കമ്പനിയായ സ്വിഫ്റ്റിന് വേണ്ടിയാണ് ഈ ലക്ഷറി വോൾവോ ബസ്സുകൾ പുതുതായി വാങ്ങിയത്. ഇനി ഈ വാഹനത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇത് ഓടിക്കുന്ന ഡ്രൈവർ ഈ വാഹനത്തെ ഒരു പോറൽ പോലും ഉണ്ടാകാതെ നോക്കണം. അതായത് നമ്മുടെ സംസ്ഥാനത്തെ റോഡിന്റെ സ്ഥിതിഗതികൾ വെച്ചും മറ്റും അലക്ഷ്യമായി ഓടിച്ച് വല്ല അപകടമുണ്ടാക്കിയാൽ പണി പോകുന്നത് ഡ്രൈവർക്കായിരിക്കും. ഇത് മാത്രമല്ല, അതുവഴി ഉണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങൾ നികത്താനും ഈ ഡ്രൈവർ തന്നെ ബാധ്യസ്ഥനാകും. ഇതുകൂടാതെ കരാർ അടിസ്ഥാനത്തിലായിരിക്കും ഡ്രൈവറുടെ നിയമനവും. ഡ്രൈവറായും കണ്ടക്ടറായും ജോലി ചെയ്യേണ്ടത് ഒരാൾ തന്നെയായിരിക്കണം. ഇതുകൂടാതെ യാത്രക്കാർക്ക് പുതപ്പും വെള്ളവും വിതരണം ചെയ്യണം. പെട്ടിയും ബാഗും മറ്റും എടുത്തു കയറ്റാനും സഹായിക്കണം. ഇതൊക്കെ ഈ ഒരാൾ തന്നെയായിരിക്കണം ചെയ്യേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം വാഹനം പോലെ എല്ലാ തരത്തിലും നോക്കിക്കോണം എന്നാണ് കെ എസ് ആർ ടി സി പറയുന്നത്. ഗജരാജൻ സർവീസിനിറങ്ങുന്നതിന് മുമ്പ് ഇതിനു മുന്നോടിയായി ജീവനക്കാർക്ക് ഇത് സംബന്ധിച്ച കർശന നിർദ്ദേശമാണ് കെ എസ് ആർ ടി സി നൽകിയിരിക്കുന്നത്. പുതുതായി എത്തിയ ബസ്സുകൾ അലക്ഷ്യമായി ഓട്ടിച്ച് അപകടമുണ്ടാക്കിയാൽ ഡ്രൈവറുടെ പണി പോകും. കെ എസ് ആർ ടി സി പുറത്തിറക്കിയ 18 സ്കാനിയ ബസ്സുകളിൽ ചിലത് അപകടത്തിൽപ്പെട്ട് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഇത് ആവർത്തിക്കാതിരിക്കാനാണ് കർശന നടപടികളുമായി കെ എസ് ആർ ടി സി ഇറങ്ങിയത്. ഡ്രൈവർ നിയമനത്തിനായുള്ള വ്യവസ്ഥകളിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. വോൾവോ ഷാസിയിൽ വോൾവോ തന്നെ ബോഡി നിർമ്മിച്ച് ഇന്ത്യയിലെ ആദ്യ 8 സ്ലീപ്പർ ബസ്സുകളാണിവ. വോൾവോ B11R ഷാസി ആണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് കോർപ്പറേഷൻ സ്ലീപ്പർ ബസ്സുകൾ വാങ്ങുന്നത്. തിരുവനന്തപുരം ആനയറയിലുള്ള സ്വിഫ്റ്റിന്റെ ആസ്ഥാനത്താണ് ആദ്യ ബാച്ച് ബസ്സുകൾ എത്തിയത്. കൂടാതെ അശോക് ലൈലൻഡിനെ 20 സെമി സ്ലീപ്പർ 72 എയർ സസ്പെൻഷൻ നോൺ എ സി ബസ്സുകളും 2 മാസത്തിനുള്ളിൽ എത്തുമെന്നാണ് കെ എസ് ആർ ടി സി അറിയിച്ചിരിക്കുന്നത്. ഭാവിയിൽ 116 ബസ്സുകളായിരിക്കും ഇതിന്റെ ഭാഗമാകുന്നത്. കരാർ അടിസ്ഥാനത്തിലായിരിക്കും ഡ്രൈവറുടെ നിയമനവും. ഡ്രൈവറായും കണ്ടക്ടറായും ഒരാൾ തന്നെ ജോലി ചെയ്യുകയും വേണം. യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുക്കുന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഡ്രൈവർ നോക്കിക്കോണം. പെട്ടിയും ബാഗും മറ്റും എടുത്തു കയറ്റാനും ഡ്രൈവർ തന്നെ സഹായിക്കണം. അതേസമയം കാലഹരണപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സുകൾ നന്നാക്കി മറ്റുപയോഗത്തിന് നൽകുന്ന സബ്ജില്ലാ വർക്ക്ഷോപ്പായി ചേർത്തല ഡിപ്പോ മാറിയിട്ടുണ്ട്. ഇതിന് പഴയതും കേടായതുമായ 100 ബസ്സുകളാണ് ഡിപ്പോയിൽ എത്തിച്ചിരിക്കുന്നത്. ആലപ്പുഴ കോട്ടയം ജില്ലകളിൽ നിന്നാണ് ഈ ബസ്സുകൾ എത്തിച്ചിരിക്കുന്നത്. സബ്ജില്ലാ വർക്ക്ഷോപ്പായതോടെ നിലവിലുണ്ടായിരുന്ന 45 ജീവനക്കാർക്ക് പുറമെ 20 കൂടിയാണ് ഇവിടെ നിയോഗിച്ചിരിക്കുന്നത്. 25 തകരാർ പരിഹരിച്ച് ഉപയോഗത്തിന് യോഗ്യമാക്കിയിട്ടുമുണ്ട്. ഏതെങ്കിലും ഡിപ്പോയിലെ ബസ്സുകൾ തകരാറിലായാൽ ഇവിടുന്ന് നിന്ന് പകരം നൽകുകയും തകരാറായത് ഇവിടെ എത്തിച്ച് നന്നാക്കി സൂക്ഷിക്കുകയുമാണ് ഇനി ചെയ്യുക. തീരെ മോശമായവ മാത്രമാണ് രൂപമാറ്റം വരുത്തി കടകളായും മറ്റും ഉപയോഗിക്കാനായി നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.